സവാള വറുത്തെടുക്ക. ബാക്കി സവാള ചിക്കൻ കറിക്കായിട്ട് വേണ്ടി വഴറ്റിയെടുക്ക. അരച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് വഴറ്റാം. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇവ ചേർത്തിളക്കാം. കുക്കറിൽ നമ്മുടെ ചിക്കൻ വെന്തോണ്ടിരിക്കുകയാണ്. വെന്ത ചിക്കൻ മസാലയിട്ട് വഴട്ടാം. അഞ്ച് മിനിറ്റ് മൂടി വെക്കാം. ഇനി ബിരിയാണിക്കുള്ള അരി കഴുകുക. കേരള വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് തിളപ്പിക്കാം. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കഴുകിയ അരി എടുത്തിട്ട് 5 മിനിറ്റ് മൂടി വെക്കാം. വെള്ളം വാർന്നു പോകാനുള്ള പരുവത്തിന് മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതിനായി ഒരു പാത്രമെടുത്ത് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തയ്യാറാക്കിയ ചിക്കൻ അതിലേക്ക് നിരത്താം. ബിരിയാണി ചോറ് അതിലേക്ക് നിരത്താം. നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാള, മല്ലിയില, തക്കാളി എല്ലാം വിതറുക. ബാക്കിയുള്ള ചോറ് ഒരു ലെയറായി നിരത്താം. മുകളിൽ ആദ്യത്തെ പോലെ റിപ്പീറ്റ് ചെയ്യാം. ബിരിയാണി ചെമ്പ് ടൈറ്റ് ചെയ്ത് കുഴയ്ക്കാം. ശേഷം ബിരിയാണി ചെമ്പ് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. വെച്ച് ചൂടാക്കാം. നമ്മുടെ സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണി റെഡി. നമ്മുടെ സ്വാദിഷ്ടമായ മാഞ്ഞാലി ബിരിയാണി.